മുസ്ലിം ലീഗ് എംഎൽഎയും ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി അബ്ദുൽ ഹമീദിനെ കേരള ബാങ്ക് ഡയറക്ടറായി തിരഞ്ഞെടുത്തതോടെ യുഡിഎഫിൽ പുതിയ തർക്കം രൂക്ഷമാവുകയാണ്. കേരള ബാങ്കിനെതിരെ യുഡിഎഫ് സമരരംഗത്തുള്ള സമയത്താണ് മുസ്ലിം ലീഗ് നേതാവും എംഎൽഎയുമായ വ്യക്തി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമാകുന്നത്. മുസ്ലിം ലീഗിലും ഇതിനെതിരെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. യുഡിഎഫ് അനുമതി ഉണ്ടെന്ന് അബ്ദുൽ ഹമീദ് അവകാശപ്പെടുന്നുവെങ്കിലും ലീഗുമായി കൂടുതൽ അടുക്കാനുള്ള സിപിഎമ്മിന്റെ നീക്കമായാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഇത് കാണുന്നത്. യുഡിഎഫിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നില്ലെന്നും ഇവർ പറയുന്നു. കേരള ബാങ്ക് ഭരണസമിതിയിൽ ലീഗ് പ്രതിനിധി ഉൾപ്പെട്ടത് വിവാദമാക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതാവ് എംഎം ഹസൻ പറയുന്നെങ്കിലും ജില്ലയിൽ കോൺഗ്രസ് മുസ്ലിം അകൽച്ച വർദ്ധിക്കുന്നു. സിപിഎം സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നത് തടയാൻ കോൺഗ്രസ് ഏറെ ശ്രമിച്ചു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളും സമസ്തയിലെ ഒരു വിഭാഗം സിപിഎം അനുകൂല നിലപാടെടുക്കുന്നത് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കി. കേരള ബാങ്ക് ഡയറക്ടർ നിയമനത്തോടെ സിപിഎം അനുകൂല ലീഗ് ലോബിക്ക് കൂടുതൽ കരുത്തേകിയിരുന്നു. പി അബ്ദുൽ ഹമീദിനെ കേരള ബാങ്ക് ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിയത് സിപിഎം ലീഗ് ബന്ധത്തിന്റെ തെളിവാണെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു. ഇതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാക്കളായ എ കെ മുനീറും കെ എം ഷാജിയും നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് അബ്ദുൽ ഹമീദിനെതിരെ മലപ്പുറത്ത് പോസ്റ്റർ ഒട്ടിച്ചത്. പാർട്ടിയെയും അണികളെയും വഞ്ചിച്ച യൂദാസ് ആണെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. അബ്ദുൽ ഹമീദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. മലപ്പുറം ബസ് സ്റ്റാൻഡിലും മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തുമാണ് പോസ്റ്റർ ഒട്ടിച്ചത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ സമ്മതത്തോടെയാണ് കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായതെന്ന് പി അബ്ദുൽ ഹമീദ് എംഎൽഎ പറഞ്ഞിരുന്നു. എന്നാൽ ജില്ലയിലെ പാർട്ടി അണികൾക്കിടയിൽ ഈ നടപടികൾ കടുത്ത അസംതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് വരുന്നത്. യുഡിഎഫ് ജില്ലാ നേതൃത്വം ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് സൂചിപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും വള്ളിക്കുന്ന് എംഎൽഎയുമാണ് പി അബ്ദുൽ ഹമീദ്. ലീഗ് എംഎൽഎയെ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമാക്കിയതിൽ രാഷ്ട്രീയമില്ലെന്നാണ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അഭിപ്രായപ്പെട്ടത്. എന്നാൽ സിപിഎം സഹകാരികളെ അടക്കം മറികടന്നാണ് അബ്ദുൽ ഹമീദിനെ ഉൾപ്പെടുത്തിയതെന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായുള്ള അടുപ്പം കൂട്ടാനുള്ള സിപിഎമ്മിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് എംഎൽഎയുടെ നിയമനമെന്ന വാദവും ശക്തമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.